നമസ്കാരം നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ചും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വലിയ പ്രത്യയശാസ്ത്രത്തിൻ്റെ വിഴുപ്പ് പാണ്ഡങ്ങൾ ചുമക്കുന്നവരാണ് അവർ കർഷകരുടെ പാർട്ടിയാണ് പാവപ്പെട്ടവൻ്റെ പാർട്ടിയാണ് ദരിദ്രൻ്റെ പാർട്ടിയാണ് ദളിതരുടെ പാർട്ടിയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഈ ആഡംബരവും അല്ലെങ്കിൽ അത്യാഡംബരവും അതേപോലുള്ള സുഖ സംവിധാനങ്ങളൊക്കെ അവർ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല എന്നാണ് ഈ അടുത്ത കാലം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു എം പി ബംഗാളിൽ നിന്നുള്ള എം പി ആണ് ഋതുപ്രത ബാനർജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനെതിരെ പോളിറ്റ് ബ്യൂറോയിലൊക്കെ ഒരു പരാതി എന്നു പരാതി ഇതാണ് അദ്ദേഹം ആഡംബരത്തിൽ ജീവിക്കുന്നു എന്നാണ് അതിന് കാരണമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഏകദേശം പത്തിരുപതിനായിരം രൂപ വില വരുന്ന മോണ്ട് ബ്ലാങ്ക് പേന അതുപോലെ തന്നെ മുപ്പത്തയ്യായിരം രൂപ വില വരുന്ന ആപ്പിളിൻ്റെ വാച്ച് ഇപ്പോൾ ഇതൊക്കെ ഇട്ട് നടക്കുന്നു എന്നാണ് കാരണമായിട്ട് പറഞ്ഞത് അവർ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ശരിയാണ് അങ്ങനെ അദ്ദേഹം നടക്കുന്നുണ്ട് മൂന്ന് മാസമാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് മൂന്ന് മാസം അത് ബംഗാളിൽ നടന്ന സംഭവമാണ് അതിനെപ്പറ്റി വലിയ അഭിമാനപൂർവ്വം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് പറയുകയും ചെയ്തു ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഇത്തരം പ്രവണതകളൊന്നും വെച്ചു പുറപ്പിക്കില്ല എന്ന് പറഞ്ഞു പിന്നീട് നമ്മൾ കേരളത്തിലേക്ക് വന്നപ്പോൾ കൂപ്പർ എന്ന മിനി കൂപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആഡംബര വാഹനത്തിൽ ചുമല കളറാണ് അതുകൊണ്ടായിരിക്കും അത് അവർ തിരഞ്ഞെടുത്തത് ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി എമ്മിൻ്റെ കോടിയേരി ബാലകൃഷ്ണൻ അതിൽ ഒരു യാത്ര നടത്തി എന്ന പേരിൽ അദ്ദേഹത്തിന് കൂപ്പർ ബാലൻ എന്നുവരെ പേരിട്ട് കൊടുത്തു വലിയ വിവാദമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾ ഇത്തരം വാഹനങ്ങളിൽ സഞ്ചരിക്കാമായിരുന്നു അതിനു മുമ്പ് തന്നെ ഇ പി ജയരാജൻ കുട്ടനാട്ടിൽ ഒരു കർഷക സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ജാഗ്വർ എന്ന വാഹനത്തിലാണ് അതും അത്യാഡംബരമുള്ള ഒരു വാഹനം തന്നെയാണ് അതിലാണ് ചെന്നിറങ്ങിയത് അന്നും അത് വിവാദമാവുകയുണ്ടായി പക്ഷേ ബംഗാളിലെ ഒരു എം പിക്ക് ഒരു നീതിയും ഇവിടെയുള്ളവർക്കും മറ്റൊരു നീതിയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവേ ഒരു പ്രശ്നമുണ്ട് എന്തെന്ന് വെച്ചാൽ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതൊക്കെ കുറ്റവും സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ന്യായീകരിക്കപ്പെടുകയും ചെയ്യും അതിന് ഏറ്റവും വലിയ ഉദാഹരണം ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് പിണറായി വിജയൻ ഈ മോൺപ്ലാന്റ് പേനയും ആപ്പിളിൻ്റെ വാച്ചും ഉപയോഗിച്ചു എന്ന കാരണത്താൽ മൂന്ന് മാസം സസ്പെൻഷൻ കിട്ടിയതാണ് ബംഗാളിലെ എംപിക്കെന്നിൽ എംപിക്കെങ്കിൽ ആപ്പിളിൻ്റെ ഐപാഡ് ഉപയോഗിച്ചു ഡിജിറ്റൽ ഒപ്പൊക്കെ ചെയ്ത മഹാനാണ് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് ഒരു ശാസന പോലും കിട്ടിയിട്ടില്ല മറ്റൊരു ചടങ്ങിൽ അദ്ദേഹം ആപ്പിളിൻ്റെ വാച്ചും കിട്ടിയിരിക്കുന്ന ഒരു രംഗവും നമ്മൾ കണ്ടു അപ്പോഴും ഒരു ശാസന പോലും കിട്ടിയിട്ടില്ല അത്യാഡംബരപൂർവ്വം അദ്ദേഹം വിദേശ യാത്രകൾ നടത്തുന്നതും നമ്മൾ കണ്ടു ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഒട്ടും പരിചിതമില്ലാത്ത ഒരു തീന്മേശയിലിരിക്കുന്നു നമ്മളൊക്കെ മലയാളികളാണ് ബഹുഭൂരിപക്ഷം ആളുകളും കൈകൊണ്ട് വാരി കഴിക്കുന്നവരാണ് അദ്ദേഹത്തിന് തീരെ പരിചിതമില്ലാത്ത ഒരു സായിപ്പിൻ്റെ രീതിയിലുള്ള ഒരു തീന്മേഷ മര്യാദയൊക്കെ വേണ്ട ഒരു ഇടത്തിരിക്കുമ്പോൾ നമുക്ക് നമ്മൾക്കത് കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നു ശരിക്കും മറ്റേതെങ്കിലും പാർട്ടിക്കാരനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം കാരണം അവർക്ക് ഈ വലിയ പ്രത്യേക യാത്രത്തിൻ്റെ വിഴുപ്പ് പാണ്ടോ ഒന്നും ചുമക്കേണ്ട കാര്യമില്ലല്ലോ ഇവരല്ലേ ഇതെല്ലാം പറഞ്ഞു കൊണ്ട് നടക്കുന്നത് എന്നിട്ട് അവർ കാണിക്കുന്നതോ നിരവധി തവണ വിദേശ യാത്ര നടത്തിയപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് തനിക്കൊട്ടും ചേരാത്ത ആ കോട്ടോ ഒക്കെ ഇട്ടുകൊണ്ട് പിണറായി വിജയൻ ഒരു കോമാളി രൂപത്തിൽ നടക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ലോകത്ത് എവിടെയാണെങ്കിലും മലയാളി എന്ന രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ മലയാളികളുടെ തനതു വേഷം ഇട്ട് നടന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതിനു മുമ്പ് ഇവിടെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു അവരൊക്കെ പോയതുമൊക്കെ അങ്ങനെയാണ് എ കെ ആന്റണി ആയിരുന്നപ്പോഴും ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോഴും ഒക്കെ മുണ്ടെടുത്തു വരെയവർ പോയിട്ടുണ്ടോ ആ സ്ഥാനത്ത് പിണറായി വിജയൻ എന്തിനാണ് ഈ കോമാളിത്തരം കാണിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ ദിവസം അതായിരിക്കുന്നു ഈ കത്തിയും മുള്ളും എന്ന സംഗതിയുണ്ട് അത് വെച്ചിട്ട് കുട്ടിയും കോലും കളിക്കുന്ന രീതിയിൽ ഒരു മുഖ്യമന്ത്രി തനിക്ക് പരിചയമില്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു ചിത്രമൊക്കെ ഏതൊരു മലയാളിക്കും ശരിക്കും പറഞ്ഞാൽ നാണ നാണക്കേട് തോന്നേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തിനാണ് അതിന് കൊടുക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇതിനു മുമ്പ് നമ്മൾക്ക് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശയാത്ര നടത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് അദ്ദേഹം ധരിക്കുന്ന കണ്ണാടി പേന ആ പേന മുതൽ അദ്ദേഹത്തിന് ചെരുപ്പിനെ വരെ വെച്ച് ട്രോൾ ചെയ്തിട്ടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അവർക്കൊന്നും അനുക്കമില്ല മിണ്ടാട്ടമില്ല ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ ചിത്രമാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യധാരാ പത്രത്തിലൊക്കെ വന്നിട്ടുള്ളതാണ് അതങ്ങനെ ചെയ്യുകയും ചെയ്യുകയും അതിന് ഫോട്ടോ എടുത്ത് പ്രതികരിക്കുകയോ ചെയ്യും എന്നോ എന്നാണ് അതിൻ്റെ ഒരു വിരോധാഭാസം എന്തൊരു പ്രഹസനമാണ് എന്ന് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഇരിക്കും മറ്റൊരു സിനിമയിൽ വേറൊരു ഒരു ഡയലോഗ് പറഞ്ഞത് അത് എനിക്ക് പറയാൻ പറ്റില്ല ഈ ഉപദേശവും രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട എന്നുള്ള ഒരു ഇതാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റുകാർ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറച്ചിലൊന്നും പ്രവൃത്തി മറ്റൊന്ന് ഇപ്പോൾ ശരിക്കും നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ ഈ പേനയും ഈ ഐ വാച്ച് ഐ ആപ്പിളിൻ്റെ വാച്ചും ഉപയോഗിച്ചു ഉപയോഗിച്ച കാരണത്താൽ മൂന്ന് മാസം സസ്പെൻഷൻ കിട്ടിയ ആ എം പി ഇതൊക്കെ കണ്ടാൽ ഊറി ഊറി ചിരിക്കില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുടെ അണികൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെ ചുമ്മാ പറയുന്നതാണ് തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എന്നെയും നഷ്ടപ്പെട്ടു നിങ്ങളത് വിളിച്ചു പറഞ്ഞാൽ വിവാഹിതയാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ അവർ കളയും അതിനാൽ തന്നെ എന്തൊക്കെ കണ്ടാലും കേട്ടാലും മിണ്ടാതെ അടിമ കമ്മിയായിട്ട് ഇങ്ങനെ ഇരുന്ന് ഈ ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ കൂടുതൽ ഇളിപ്പരായിക്കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന് വെബ് ഡെസ്ക് തത്വമി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്ത്വ് ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ